പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ എല്ലാവർക്കും ഈശോ ശിഖായിക്ക് സ്തുതിയായിരിക്കട്ടെ കർത്താവ് നൽകിയ ദിവസമാണിത് നമുക്ക് ആഹ്ലാദിക്കാം ആനന്ദിക്കാം നമ്മളൊക്കെ മാസ്കുകൾ ഉപയോഗിക്കുന്ന കാലഘട്ടമാണ് ജീവിതത്തിൽ ഒരിക്കൽ പോലും നമ്മൾ ചിന്തിച്ചിട്ടുണ്ടാവില്ല ഇപ്രകാരം ഒരു മാസ്ക് ഉപയോഗിക്കേണ്ടി വരും സാധാരണയായി റേഡിയേഷനൊക്കെ പോകുന്നവരാണ് നമ്മൾ ഒരു മാസ്ക് ഒക്കെ ഇട്ട് പോകുമ്പോൾ നമുക്ക് വളരെ സങ്കടം തോന്നിയിട്ടുണ്ട് എന്നാൽ ഇന്ന് കാലം അവരോട് നീതി കാണിച്ചുകൊണ്ട് എല്ലാവരും രോഗികളാണെങ്കിലും അല്ലെങ്കിലും നമ്മളെല്ലാവരും മാസ്കുകൾ ഉപയോഗിക്കണം എന്ന് ആവശ്യപ്പെട്ടിരിക്കുന്നു അങ്ങനെ നമ്മൾ മാസ്കുകൾ ധരിക്കാൻ തുടങ്ങി പല വർണ്ണങ്ങളിലും പല രൂപങ്ങളിലും ഭാവങ്ങളിലുമൊക്കെ ഇന്ന് ലഭ്യമാണ് മാസ്കുകൾ നമ്മളെ സംരക്ഷിക്കുന്നു എന്നുള്ളതാണ് ഇന്നത്തെ കാലഘട്ടത്തിൻ്റെ വലിയൊരു പ്രത്യേകത എന്നാൽ സുവിശേഷം നമുക്ക് നൽകുന്നത് ഒരു മാസ്കുകളുടെ മറ്റൊരു രൂപമാണ് ആകാശത്തിൻ്റെ മുഖം മാറാറുണ്ട് നമ്മൾ പറയും കാർമേഖി രണ്ട് കൂടുമ്പോഴത്തേക്ക് സൂര്യനുദിക്കുമ്പം അപ്പോൾ ആകാശത്തിൻ്റെ നിറം മാറുന്നതിനനുസരിച്ച് നമ്മൾ ഓരോ നമ്മുടെ മനസ്സിലെ ചിന്തകളും മാറും അതുപോലെ കടലിൻ്റെ മുഖം പലപ്പോഴും മാറാറുണ്ട് നമ്മൾ പറയാം നിറം മാറുന്നതിനനുസരിച്ച് അതിൻ്റെ തിരമാലയുടെ ശക്തി കൂടുതലും കുറയുന്നതിനനുസരിച്ചൊക്കെ നമ്മൾ പലപ്പോഴും ഓരോ കാര്യങ്ങളും വിധിക്കാറുണ്ട് എന്നാൽ മനുഷ്യരുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ പലപ്പോഴും പല മുഖങ്ങളോടുകൂടി ജീവിക്കുന്നവരാണ് നമ്മൾ സാഹചര്യങ്ങൾക്കനുസരിച്ച് മുഖം മൂടി മാറ്റുവാൻ നമ്മളെല്ലാവരും ഏറെ പഠിച്ചു കഴിഞ്ഞു അതുകൊണ്ട് തന്നെ നമ്മളൊക്കെയും ആത്മാർത്ഥത കാണിക്കുന്ന കാര്യത്തിലും വളരെ പിന്നിലേക്കാണ് നമ്മുടെ ജീവിതത്തിൽ ഇന്ന് ഏത് കാലാവസ്ഥയ്ക്കും ഏതു സാഹചര്യത്തിനും പറ്റിയ മുഖംമൂടികളുമായിട്ടാണ് നമ്മൾ നടക്കുന്നത് അപ്രകാരം മുഖംമൂടി അണിയുന്ന മനുഷ്യരെ കർത്താവ് ശക്തമായി വിമർശിക്കുന്ന ഒരു സുവിശേഷ ഭാഗമാണ് നമ്മൾ വായിക്കുന്നത് ഒരു കാലഘട്ടത്ത് പ്രവാചകന്മാരെ കൊന്നു മറ്റൊരു കാലഘട്ടത്ത് ആ പ്രവാചകന്മാർക്ക് വേണ്ടി നമ്മൾ ശവകുടീരങ്ങൾ പണിയുന്നു നമുക്ക് ദൈവാലയത്തിനകത്ത് ഒരു മുഖമാണ് പുറത്ത് മറ്റൊരു മുഖം നമുക്ക് ഒരാളോട് സംസാരിക്കുമ്പോൾ ഒരു മുഖമാണ് തിരിഞ്ഞു കഴിയുമ്പോൾ മറ്റൊരു മുഖമാണ് നമ്മുടെ ഉള്ളിലുള്ള കർത്താവ് അതിനെ ശക്തമായി വിമർശിക്കുന്നു മുഖംമൂടിയുള്ള മനുഷ്യരാകാനല്ല കാലഘട്ടം നമുക്കൊരു മുഖംമൂടി തന്നിട്ട് നമ്മുടെ സംരക്ഷണത്തിനാണ് എന്നാൽ ജീവിതത്തിൽ നാം ധരിക്കുന്ന മുഖംമൂടി നമ്മുടെ ഓരോരുത്തരുടെയും നാശത്തിന് കാരണമാകും ദുരിതം എന്ന് കർത്താവ് പറയുന്നുവെങ്കിൽ കർത്താവ് എന്താണ് നമ്മളെന്ന് ആഗ്രഹിക്കുന്നത് ഒരു മുഖത്തോടു കൂടി ജീവിക്കുവാൻ ഹൃദയത്തിൽ സത്യസന്ധതയുള്ള മനുഷ്യരായി ജീവിക്കുവാൻ അതാണ് ദൈവം ആഗ്രഹിക്കുന്നത് പലപ്പോഴും നമുക്ക് ഈ പല മുഖം മൂടി അണിയേണ്ടി വരുന്നതിൻ്റെ കാരണം തന്നെ ഒന്ന് നമ്മുടെ ഹൃദയത്തിൽ സമാധാനമില്ല രണ്ട് നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ സത്യസന്ധതയില്ല അതുകൊണ്ട് തന്നെ ആത്മാർത്ഥതയില്ലാത്ത ഒരു ലോകത്ത് ജീവിക്കുവാൻ ആത്മാർത്ഥതയില്ലാത്ത മുഖംമൂടികൾ അണിയുന്ന മനുഷ്യരായി നമ്മൾ മാറി കർത്താവ് നമ്മളോട് ആവശ്യപ്പെടുന്ന എന്താണ് നിങ്ങൾ സത്യസന്ധതയുള്ള മനുഷ്യരായിരിക്കുക മുഖംമൂടി അണിയാത്തവരായിരിക്കുക ഒരു കൂടി ഭൂമിയിൽ ജീവിക്കുക ഒരു മുഖത്തോടു കൂടി ജീവിക്കണമെങ്കിൽ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ സമാധാനം ഉണ്ടായിരിക്കണം സത്യസന്ധത ഉണ്ടായിരിക്കണം നമുക്കറിയാം ഈ ലോകം ഇന്ന് വളരെയേറെ പ്രതിസന്ധികളിലൂടെ കടന്നു പോകുമ്പോഴും നാം നമ്മുടെ സുരക്ഷയ്ക്ക് വേണ്ടി മുഖം മൂടി ധരിക്കുമ്പോഴും സ്വർഗം സ്വന്തമാക്കുവാൻ നമ്മുടെ ജീവിതത്തിലെ അഭിനയങ്ങൾക്ക് കാരണമാകുന്ന മുഖം മൂടികൾ നമുക്ക് അഴിച്ചു മാറ്റാം കർത്താവിൻ്റെ സ്നേഹത്തെ പ്രതി സത്യസന്ധതയോടും നീതിയോടും സ്നേഹത്തോടും കൂടെ ജീവിക്കുവാനുള്ള കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം കാരുണ്യവാനായ കർത്താവെ അങ്ങ് ദൈവത്തിൻ്റെ കാണപ്പെടുന്ന രൂപമായി ഞങ്ങളുടെ ഇടയിൽ വസിച്ചുവല്ലോ അങ്ങ് സ്വർഗത്തിൻ്റെ മുഖമായിരുന്നു ദൈവത്തിൻ്റെ മുഖമായിരുന്നു ഞങ്ങളുടെ ഇടയിൽ അങ്ങ് ഇന്നും പരിശുദ്ധ കുർബാനയിൽ കാണുകയും അനുഭവിക്കുകയും ചെയ്യുന്ന ഞങ്ങൾ ഓരോരുത്തരും സാഹചര്യങ്ങൾക്കനുസരിച്ച് മുഖം മൂടി അണിയുന്നവരാകാതെ അങ്ങയുടെ മുഖം പേറുന്നവരായി ഈ ഭൂമിയിൽ പ്രക്ഷോഭിക്കുവാനുള്ള കൃപ ഞങ്ങൾക്ക് നൽകണമേ ആമീൻ